2018 മാർവൽ പുറത്തിറക്കിയ ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ ചിത്രമായിരുന്നു വെനം. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന വെനം ലെറ്റ് ബി കാർണേജ്. 2018 പുറത്തിറങ്ങിയ വെനം എന്ന ചിത്രം ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ചാനലിൽ വെനം എന്ന ചിത്രത്തെ പറ്റി ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വെനം വെനം ലെറ്റ് ബി കാർണേജ് ഇത് രണ്ട് ചിത്രങ്ങളെ പറ്റിയുമുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സ്പൈഡർമാൻ സ്റ്റോറീസിലെ പ്രധാന വില്ലന്മാരിൽ ഒരാളായ വെനത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി 2018 പുറത്തിറങ്ങിയ ചിത്രമാണ് വെനം. ദ വേൾഡ് ഹാസ് ഇനഫ് സൂപ്പർ ഹീറോസ് എന്നൊരു ടാഗ് ലൈനോടെയായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയത്. അതുവരെ സൂപ്പർ ഹീറോസിനെ കേന്ദ്ര കഥാപാത്രങ്ങളായി കൊണ്ടുവന്നിട്ടുള്ള മാർവൽ ഒരു വില്ലൻ കഥാപാത്രത്തിനെ കേന്ദ്ര കഥാപാത്രമായി കൊണ്ടുവന്നു എന്ന പ്രത്യേകത വെനം എന്ന ചിത്രത്തിനുണ്ട്. എന്നിരുന്നാലും വെനത്തിനെ പൂർണ്ണമായും ഒരു വില്ലൻ കഥാപാത്രമായിട്ടല്ല ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കോമിക്സിലും കാർട്ടൂൺസിലും സ്പൈഡർമാൻ 3-യിലുമെല്ലാം വെനത്തിന്റെ ഒറിജിൻ സ്പൈഡർമാനുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എന്നാൽ വെനം എന്ന ചിത്രത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് കാണിച്ചിരിക്കുന്നത്. സ്പൈഡർമാൻ സ്റ്റോറീസിലെ പോലെ തന്നെ എഡ്ഡി ബ്രോക്ക് എന്ന ന്യൂസ് റിപ്പോർട്ടറുടെ ശരീരത്തിലാണ് വെനം കയറുന്നത്. ടോം ഹാർഡിയാണ് ഈ ചിത്രത്തിൽ എഡ്ഡി ബ്രോക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടോം ഹാർഡിയെ കൂടാതെ മിഷേൽ വില്യംസ്, റീഡ് സ്കോട്ട്, ക്രിസ് അഹമ്മദ് എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റൂബൻ ഫ്ലേഷറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 856.1 മില്യൺ ഡോളർ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ വെനം എന്ന ചിത്രം വലിയൊരു സാമ്പത്തിക വിജയമായിരുന്നു. എന്നാൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വെനം. എന്താണേലും എനിക്ക് ഈ സിനിമയിൽ തോന്നിയ പോസിറ്റീവ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ സിനിമയിലെ പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇതിലെ VFXഉം ആക്ഷൻ സീക്വൻസുകളുമാണ്. കൃത്യമായ ഇടവേളകളിൽ ആക്ഷൻ സീക്വൻസുകൾ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഓഡിയൻസിനെ അധികം ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എഡ്ഡി ബ്രോക്കായിട്ട് ടോം ഹാർഡി മികച്ച പെർഫോമൻസ് ആണ് പുറത്തെടുത്തിരിക്കുന്നത്. കൂടാതെ എഡ്ഡി ബ്രോക്കും വെനവും തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ ഇതിന്റെ ക്രിയേറ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അടുത്തത് ഈ സിനിമയുടെ നെഗറ്റീവ്സ് നോക്കാം. ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ വളരെ മികച്ചു നിൽക്കുമ്പോഴും സിനിമയെ പിന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന കാരണം അവതരണത്തിലെ പുതുമയില്ലായ്മയാണ്. നമ്മൾ ഇതുവരെ മാർവലിൽ കണ്ടിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഒറിജിൻ മൂവി തന്നെയാണ് വെനം. പ്രത്യേകിച്ച് യാതൊരു പുതുമയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. കൂടാതെ അടുത്ത എന്താണ് സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരാകാംക്ഷ ഓഡിയൻസിൽ കൊണ്ടുവരാനും ഈ ചിത്രത്തിന് സാധിക്കാതെ പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ ഒരു ആവറേജ് മൂവിയായിട്ടാണ് വെനം എന്ന ചിത്രം എനിക്ക് അനുഭവപ്പെട്ടത്. ഇനി വെനം ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ നോക്കാം. September 2021 വെനം എന്ന ചിത്രത്തിന്റെ സീക്വലായ വെനം ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്തത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉലീസിസ് ക്ലോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ആൻഡി സർക്കിസ് ആണ് വെനം ലെറ്റ് ദെയർ ബി കാർണേജ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മുൻ ചിത്രത്തിലെ പോലെ തന്നെ ടോം ഹാർഡി, മിഷേൽ വില്യംസ്, റെയ്ഡ് സ്കോട്ട് എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. ഇവർക്ക് പുറമെ ക്ലീറ്റസ് കാസിഡിയായി ഉഡി ഹെറൽസണും ഷെറീക്കായി നൗമി ഹാരിസും ഈ ചിത്രത്തിൽ വരുന്നുണ്ട്. വെനം എന്നത് ഒരു ഏലിയൻ സിംബയോട്ടാണ്. വെനത്തിനെ പോലെ തന്നെയുള്ള മറ്റൊരു ഏലിയൻ സിംബയോട്ടായ റയറ്റ് ആയിരുന്നു ആദ്യ ചിത്രത്തിൽ വില്ലനായി വന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ വെനത്തിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്ത മറ്റൊരു ഏലിയൻ സിംബയോട്ടായ കാർണേജ് ആണ് വില്ലനായി വന്നിട്ടുള്ളത്. വെനം ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന സിനിമയിൽ കാർണേജ് വന്നതിന് ശേഷം മാത്രമാണ് സിനിമ ഉണർന്നത് എന്ന് പറയാം. അതുവരെ ഈ സിനിമ കുറച്ച് ബോറിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്നത് മുൻ സിനിമയിലെ പോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളും VFXഉം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാർണേജിന്റെ രംഗങ്ങളും ക്ലൈമാക്സ് ഫൈറ്റും ഒക്കെ തിയേറ്ററിൽ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തുകൊണ്ടും ആദ്യ സിനിമയിലെ വില്ലനായ റൈറ്റിനേക്കാളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കാർണേജിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ മാർവൽ മൂവീസിന്റെ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ചിത്രവും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും പ്രെഡിക്റ്റബിൾ ആണ്. കൂടാതെ ഈ സിനിമയുടെ ട്രെയിലർ കൂടെ കണ്ട ഒരാൾക്ക് നിസ്സാരമായി തന്നെ ഇതിന്റെ കഥ പൂർണ്ണമായും ഊഹിക്കാവുന്നതേ ഉള്ളൂ. സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ ഈ സിനിമ കാണാനുള്ള ഒരു നീണ്ട വെയിറ്റിംഗ് കാരണം ഞാൻ ഇതിന്റെ ട്രെയിലർ കാണുവാനിടയിൽ അതിന്റെ സിനിമ ആസ്വാദനത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചു. സിനിമയുടെ കഥ എന്താണെന്നത് പൂർണ്ണമായും ഒരു ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കഥ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ ആയതുകൊണ്ട് ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ് നമ്മളെ ഈ സിനിമ കാണാൻ പിടിച്ചിരുത്തുന്നത്. ആദ്യ ചിത്രത്തിൽ കൃത്യമായ ഇടവേളകളിൽ ഫൈറ്റ് സീക്വൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ സിനിമയുടെ പകുതിയോടടുക്കുമ്പോഴാണ് ആക്ഷൻ സീക്വൻസുകളൊക്കെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഫസ്റ്റ് ആക്ട് വളരെ ബോറിംഗ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും അധികം കാണാൻ കാത്തിരുന്നത് ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെയായിരുന്നു. അതൊരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു എന്ന് ഒരു സംശയവും കൂടാതെ പറയാം. സിനിമ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നെങ്കിലും ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഓഡിയൻസിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. വെനം എന്ന ചിത്രവും വെനം ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന ചിത്രവും ഓവറോൾ ഒരു ആവറേജ് മൂവീസ് ആണെങ്കിൽ തന്നെയും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയത് വെനം ലെറ്റ് ദെയർ ബി കാർണേജ് ആണ്. ഈ സിനിമകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.